എനിക്ക് തോന്നുന്നതേ ഈ കമ്പോസ് ചെയ്തതിനേക്കാളും കൂടുതൽ ഇഷ്ടമായിരുന്നു ബാൻഡിലെ ഫോണില് കീബോർഡ് ഇത് ജസ്റ്റ് ശ്രദ്ധ കിട്ടാൻ വേണ്ടി സാറും അതേ ഫോണാ വെച്ചിരിക്കും അല്ല അതേ ഫോണാണ് പക്ഷെ നമ്മള് നമ്മുടെ ഉപയോഗി അതുകൊണ്ട് എനിക്ക് സംശയം അന്ന് മ്യൂസിക് ഡയറക്ടർ ആയിട്ടാണല്ലോ വരുന്നത് എൻട്രി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജാസി പാട്ടുകാരനാണ് പക്ഷെ മ്യൂസിക് ചെയ്തിട്ടാണ് വരുന്നത് പക്ഷെ ആ പാട്ട് ട്രാക്ക് പാടുന്നു അല്ലെ ലജ്ജാവതി ട്രാക്ക് പാടുന്നു അത് പിന്നെ ജയരാജന് ഇഷ്ടപ്പെടുന്നു അപ്പം എന്നാ പിന്നെ അത് ജാസി തന്നെ പാടട്ടെ എന്ന് തീരുമാനിക്കും ജാസി അങ്ങനെ സംഗീതം ചെയ്തിട്ട് ആ ട്രാക്ക് അല്ലാതെ ഒരു ഒരു ഈസി എൻട്രി ഉണ്ടാവില്ല പാട്ടുകാരൻ അങ്ങനെ പാട്ട് ഞാൻ തന്നെ കമ്പോസ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി പാട്ടുകാരനാവാൻ പറ്റിയത് മൂന്ന് സ്റ്റേറ്റിലും എനിക്ക് മൂന്ന് കന്നഡയിൽ ഞാൻ ആക്ച്വലി കമ്പോസറാണ് അവിടെ അധികം പാട്ട് പാടേണ്ടി വന്നിട്ടില്ല പക്ഷെ തെലുങ്കില് ഞാൻ ഫുൾ ടൈം സിംഗറാണ് അവിടെ ഒരു പത്തിരുന്നൂറ് പടങ്ങൾക്ക് മുമ്പുകളിൽ പാടിയിട്ടുണ്ട് സീനിയേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ കന്നഡയിൽ കമ്പോസറാണ് അവിടെ പാട്ട് പാടുന്നത് കുറച്ചാണ് സക്സസ് കന്നഡയിലാണ് പിന്നെ സക്സസ് കമ്പോസർ എന്നുള്ളത് അവിടുത്തെ പാട്ടുകളാണ് കൂടുതൽ ഹിറ്റാവുന്നത് ഇവിടെ ഫോർ ദ പീപ്പിൾ ഹിറ്റായതുപോലെ തന്നെ അവിടെ ആദ്യം ചെയ്ത ഒരു പടത്തിലെ മെലഡി സോങ് ഭയങ്കര ഹിറ്റായി അപ്പം അത് കാരണം അവിടെ ഇങ്ങനെ മെലഡി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ സമയത്ത് കൂടുതലും ഈ വളരെ എന്താണ് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ഒരു നയൻറ്റീസിലേക്ക് ഒരു ലവ് സ്റ്റോറി പോലത്തെ തിമാറ്റിക് പടങ്ങളാണ് എല്ലാം അത് ഏറ്റവും വലിയ സിംഗർ സോണു നികവും ശ്രേയാ ഘോഷത്തിലേക്ക് ഏറ്റവും പൊങ്ങി വരുന്ന ടൈം ആയിരുന്നു അത് ആ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കിടയിൽ ഒത്തിരി പാട്ട് ചെയ്യാൻ പറ്റി ശ്രേയെ കൊണ്ട് തന്നെ ഒരു പത്ത് പതിനെട്ട് ഇരുപത് പാട്ടുകളാണ് പാടിക്കാൻ പറ്റി സോണു നികം അങ്ങനെ ഒരു കരിയർ വന്നു പക്ഷെ അപ്പം മലയാളത്തിൽ പൂർണ്ണമായും പോയി ഇവിടത്തെ പടങ്ങൾക്ക് ആവശ്യം ഇതുപോലത്തെ ഫാസ്റ്റ് നമ്പേഴ്സ് ആയതുകൊണ്ട് ചെയ്യുന്നതിൽ ഒരു സീരിയോ ടൈപ്പ് വന്നായിരുന്നു പക്ഷെ ആ പാട്ടുകളൊക്കെ കുറേ വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഇൻസ്റ്റയിലും എല്ലാം വന്നിട്ട് വീണ്ടും പോപ്പുലർ ആയി എക്സാമ്പിള് തെമ്മാടിക്കാട്ടെന്നുള്ള സോങ് ഇപ്പോഴും എല്ലാ തെമ്മാ തെമ്മാടിക്കാറ്റ് പിന്നെ ഈ നില്ല് നില് പോലെ ഈ എന്താണ് ഈ പയ്യന്മാർ ആടുന്ന പാട്ടുകൾ ഇപ്പോൾ ഒരു പ്രേക്ഷകന്റെ ഒരു ആവശ്യം വന്നിട്ടുണ്ട് ആ സമയത്ത് വലിയ ഹിറ്റായ പാട്ട് തന്നെയാണ് നമ്മളെപ്പോഴും ലജ്ജാവതിയെ കുറിച്ച് പറയും അതിന്റെ കൂടെ തന്നെയുള്ള അന്നക്കിളിയായാലും എല്ലാം എല്ലാ പാട്ടും ഹിറ്റാണ് അതോടൊപ്പം കൂടുതൽ ആവശ്യം വന്നിരിക്കുന്ന ഒന്ന് ജാസി ഏട്ടനെ കൊണ്ട് നിന്റെ മിണിമുന കൊണ്ട് എന്റെ നെഞ്ചിൽ ഒരു ബല്ലേ ബല്ലേ പാടിപ്പിക്കാമോ പാടി കൊടുത്താലോ അത് വേണം എന്നൊരു മൂന്നാമത്തെ പാടിക്കൊടുത്താലോ ഫീമെയിലാണ് ഇവിടെ ഇവിടെ പാടും ഫീമെയിൽ റെഡിയാ ഈ ബല്ലേ ബല്ലേ ഒക്കെ പിന്നെ കഴിതപ്പുറം തന്നെ എഴുതി കൂട്ടിയതാണോ എഴുതി ചേർത്താണോ ജയരാജ് സാറിന്റെ അവരെ തന്നെയാണ് നെഞ്ചിലൊരു ബല്ലേ ബല്ലേ ചോദിച്ചതാ അത് കോൺസെപ്റ്റ് അനുസരിച്ച് പിന്നെ അത് ഡാബയും അങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ടാക്കി വളരെ പത്ത് മിനിറ്റ് ഒക്കെ എടുത്തു ഈ പാട്ടുകൾ എഴുതാനെന്നുള്ളത് ആ സമയത്ത് നമ്മള് പതിനഞ്ചു മിനിറ്റിനകത്തെ പക്ഷേ മുപ്പരേ മറ്റേ ദേവതുംതുപി സാന്ദ്രലയം എന്നൊക്കെ എഴുതിട്ട് ഈ ലജ്ജാവതി എന്നിന്റെ കള്ളക്കടക്കണ് എന്നുള്ള പാട്ട് എഴുതുന്നതിന്റെ ഒരു ബെല്ലേ ബെല്ലേ എന്നൊക്കെയുള്ള വാക്കുകൾ വളരെ കൗതുക സാധാരണ ഈ മ്യൂസിക് കമ്പോസേഴ്സ് ലാസ്റ്റ് ാസ്റ്റ് ഒക്കെ അവർ കം സൈസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് ഇപ്പം റഹ്മാനൊക്കെ ടേക്ക് ഇറ്റ് ഈസി എന്ന് വേണം എന്നൊരു നിർബന്ധം പറയും ടേക്ക് ഇറ്റ് ഈസി ഉർവശി ഉർവശി ടേക്ക് ഇറ്റ് എന്ന് വേണം എന്ന് പറയും അങ്ങനെയാണ് എഴുതാൻ പറയുക അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ബെല്ലേ ബെല്ലേ പണ്ട് ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ കമ്പോസ് ചെയ്യുമ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഡമ്മി ലൈൻസ് എല്ലാം ഈ തമിഴിൽ എഴുതും അതാണ് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായത് കാരണം അന്നക്ലി എന്നുള്ള വേർഡ് ആക്ച്വലി അങ്ങനെ ഒരു എക്സാമ്പിളായിട്ട് പറയാം അപ്പോൾ നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്ന ഒരു വേർഡ് മാത്രം അപ്പോൾ തിരുമേന എടുത്ത് തിരുമേനി ഇൻസേർട്ട് ഇൻസെർട്ട് ഇത് തിരുമേനി അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാണ് പറയുന്നത് പോലെ അപ്പോഴോൺ സ്പോട്ട് അതിനൊരു മീനിങ് എല്ലാം ഒന്ന് കണ്ടെടുത്ത് സെറ്റ് ചെയ്ത് ഭയങ്കര പക്കയായിട്ട് അദ്ദേഹം ആ മീറ്ററിനകത്ത് കൊണ്ടൊരു കമ്പോസറിന് എന്താണ് അപ്പോൾ അങ്ങനെ കാര്യം പണ്ട് നമ്മൾ ആൽബംസ് ഒക്കെ എഴുതുമ്പോഴും നമുക്ക് പെട്ടെന്ന് ഒരു മലയാളം കുഞ്ഞു കുഞ്ഞു വാക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് വലിയ പ്രശ്നം കുഞ്ഞു വാക്കുകൾ മലയാളത്തിൽ ഈ വാക്കിന്റെ ഈ ബല്ലേ അതായത് ഇപ്പോ ഇതിന്റെ ആ സെന്റൻസ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ അർത്ഥമൊക്കെ നോക്കുന്ന വകുപ്പാണെന്നാണല്ലോ ആളുകൾ വിചാരിക്കുന്നത് നിന്റെ മിഴിമുന കൊണ്ടന്റെ നെഞ്ചിലൊരു ബല്ലേ അതായത് മിഴിമുന കൊള്ളുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഒരു ഫീൽ ആയിരിക്കും അപ്പൊ ആ ബല്ലേ ബല എന്നുള്ളത് അവർക്ക് ഓരോരുത്തർക്കും വ്യാഖ്യാനിച്ചെടുക്കാനും പറ്റുമല്ലോ അതെ ഞങ്ങൾ ആദ്യം ചെയ്ത ഞങ്ങൾ ആദ്യം ചെയ്ത ആൽബം ഞങ്ങൾ സാധാരണ സമയത്ത് ഇങ്ങനെഴുതി ഇതിൻ്റെ ഒരു മലയാളം വാക്ക് ഒന്നും കിട്ടുന്നില്ല വാടാ പോടാ അങ്ങനെയുള്ള ഒരു സംഭവം അല്ലാതെ വേറൊന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങളത് സൂനാ സുന എന്നങ്ങ് ആക്കി അപ്പോൾ ഈ പെട്ടെന്ന് നമുക്ക് ഈ ലാംഗ്വേജിൻ്റെ ഒരു ബാരിയർ അന്നുണ്ടായിരുന്നു അതെന്ത് കൊണ്ടാണെന്ന് അറിയില്ല ചെറുതിലെല്ലാം വഴങ്ങുന്ന ഒരു സ്വഭാവം ഇല്ലായിരുന്നു അത് കാരണമാണ് ഈ പലപല എന്താണ് ലാംഗ്വേജ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റിലോട്ട് ഓടിച്ചാടി വരാനുള്ള പ്രധാന കാരണങ്ങളൊന്ന് ഈ ഗോ വോളേജു ഡൗൺ ഗോ യു ഡൗൺ അതാണോ ലെറ്റ് ലെറ്റ് ഓൺലൈൻ ഓൺലൈൻ അത് 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 നിങ്ങൾ എങ്ങനെ വോളേജ് ഈ പറയുന്ന എത്നിക് ഒരു ആക്ച്വലി ഞാൻ എപ്പോഴും എൻ്റെ ആ സമയത്ത് ഏറ്റവും ഫേവറേറ്റ് ഞങ്ങളുടെ കോളേജ് പഠിക്കുമ്പോൾ ആ സമയത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു അപ്പാച്ച് ഇന്ത്യൻ അപ്പാച്ച് ഇന്ത്യൻ്റെ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് എനിക്കുണ്ട് കാര്യമെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഈ ഇന്ത്യൻ ഋതവും ഇംഗ്ലീഷ് സോങ്ങ് അല്ലാണ്ട് ഒരുമിച്ച് കേൾക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് ഭയങ്കരമായിട്ടും എക്സ്പ്ലോർഡ് ആയി കാര്യം ഇങ്ങനെ ഒരു സ്റ്റൈല് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഭയങ്കര അത് ബിൽ പാട്ടുകളിലൊക്കെ എത്രയോ നാളുണ്ടായിരുന്നു ആ പാട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഫാൻ ക്ലബിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ കോൺസേർട്ട് ആണ് അപ്പോൾ കാണുമ്പോൾ വർക്ക് ആണ് ഈ ഡോൺ രാജാന്നുള്ളത് എവേലി ഡോൺ അത് ആക്ച്വലി ഡോൺ രാജ അപ്പാച്ചിയുടെ ഒരു വാക്കാണ് അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഫാൻ ബോയ്സ് പാട്ടാണ് ആക്ച്വലി ആ സമയത്ത് അപ്പാച്ചി ഇന്ത്യൻ വളരെ പെട്ടെന്ന് ഭൂമിയിലേക്ക് വരും പിന്നെ ഇപ്പം അങ്ങനെ ഒരു ില്ല അദ്ദേഹത്തിന്റെ പാട്ട് ഇല്ലെങ്കിൽ ഞാൻ അദ്ദേഹമായിട്ട് ഒരു പാട്ടിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് അതൊരു വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് പക്ഷെ നടന്നില്ല കന്നഡയിൽ തന്നെ അദ്ദേഹം പാടാനൊക്കെ റെഡി ആയി നിന്നു ആ സമയത്ത് എന്താ പ്രശ്നം വന്നു മാറി അതൊരു അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഇപ്പോഴും ഞാൻ കേൾക്കും ഇപ്പോഴും എന്റെ റെഗുലർ പ്ലേലിസ്റ്റ് അദ്ദേഹത്തിന്റെ പാട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണിത് അപ്പൊ ബെല്ലേ ബെല്ലേ രണ്ടു വരിക എനിക്ക് എനിക്കാലാണ് കുറച്ചുകൂടെ ഉഷാറാവുന്നത് കാരണം സ്റ്റേജിലൊക്കെ വരുമ്പത്തേക്കും ഞാനൊരു കമ്പനി മഴ നനഞ്ഞപ്പോൾ അടിമുടി ബല്ലേ ബല്ലേ കവിൽ ചെമ്പകമലറിന്റെ മണം കൊണ്ടു ബല്ലേ ബല്ലേ കതിർമുടിയിലെ കുടമുള്ള പൂവിനു ബല്ലേ നിന്റെ മിഴിയിൽ കുറുമ്പ് നിന്റെ മൊഴിയിൽ കരിമ്പ് ആ കുറുമ്പിൻ്റെ കരിമ്പൊന്ന് കടിച്ചോട്ടെ ഇന്നും മനസ്സിന്ന് മധുരത്തിൽ തുടിച്ചോട്ടെ നിന്റെ നിന്റെ ബല്ലേ 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 അടിമുടി ഇത് ലിക്സ് അല്ലെങ്കിലും ഞാൻ ലിറിക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പാടും ഇത് നോക്കിയാണ് പാടുന്നത് വസ്റ്റാണ് ഒരു ഒരു ഇടവേള ആണ് ഫാസ്റ്റ് നമ്പറോട് പിടിച്ചാലോ സാറേ പിടിക്കാൻ നമ്മുടെ ഇഷ്ടം നമ്മുടെ ക്യാമറയിലെ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ആണ് ബെഞ്ചിത്ത് ബെഞ്ചിത്തിന് വലിയ ഇഷ്ടമാണ് നാട്ട് വന്നാൽ നാട്ട് പാടിക്കണോ ബെഞ്ചിന് വേണ്ടി ബെഞ്ജിത്തിന് വേണ്ടി

ിലെ മഞ്ഞരൂത്തേ മഴ വില്ലും കസുലയും മുകിൽ പുടവുറ്റിംഗണി അലേലോ എങ്കിയോ ഏക